അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 2023 നടന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. നമുക്ക് ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യ രൂപം നോക്കാം. ഒന്നാമത്തെ ഭാഗം നുവഫിഖു, നമുക്ക് യോജിപ്പിക്കാം എന്നതാണ്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഏതാണ് യോജിക്കുന്നത് എന്ന് നോക്കി നമ്മൾ അതിൻ്റെ ചേർത്ത് എഴുതണം. ഒന്നാമത്തെ നമുക്ക് നോക്കാം, തലബുൻ നഫഈ മിനല്ലാഹി തആല, ഇതിനോട് യോജിച്ചതാണ് അദ്ദുആഉ. രണ്ട്, ആതിയത്തുൻ ലാ റൈബ ഫീഹ, ഇതിനോട് യോജിച്ചതാണ് അസ്സാഅത്തു. മൂന്നാമത്തേത്, സബബുൻ ലി അവ്വലി ഖത്ലിൻ ഫിൽ അർളി, അതിനോട് യോജിച്ചതാണ് അൽ ഹസദു. ചോദ്യം നാല്, അശ്ശിർക്കുൽ അസ്ഗറു, അതിനോട് യോജിച്ചതാണ് അരിയാഉ. ചോദ്യം അഞ്ച്, യുഹാവിലു കുല്ല സബീലിൻ ലിയുളില്ലന, അതിൻ്റെ ശരിയായ ഭാഗമാണ് അശ്ശൈത്വാനു. ചോദ്യം ആറ്, മിഖ്ദാറു മിനസ്സമനി നഈഷു ഫീഹി, അതിനോട് യോജിച്ചതാണ് അൽ വഖ്തു. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുകമ്മിലു, നമുക്ക് പൂരിപ്പിക്കാം എന്നതാണ്. നുകമ്മിലു ബിൽ മുനാസിബി മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എടുത്ത് പൂരിപ്പിക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പദങ്ങൾ താഴെ കൊടുത്തവയ്ക്ക് ആവശ്യമുള്ള സ്ഥലത്ത് യോജിപ്പിച്ച് പൂർത്തിയാക്കി എഴുതണം. നമുക്കത് ശരിയായ ഭാഗം തന്നെ ചേർത്ത് പൂരിപ്പിച്ച് നോക്കാം. ഒന്ന്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസൻ വമൻ കാനത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന കാനത് ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖ് ഹത്ത യദഅഹ ഇദ ഇതുമിന ഖാന വഇദ ഹദ്ദഥ كذب واذا عاهد غدر واذا خاصم فجر. ഇങ്ങനെയാണ് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള പദം ചേർത്ത് പൂരിപ്പിക്കേണ്ടത്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നക്തുബു ഇസ്നൈനി, രണ്ട് വീതം എഴുതാം എന്നതാണ്. ചോദ്യം ഒന്ന്, ആദാബു ദുആ, ദുആയിൻ്റെ മര്യാദകൾ, ഇതിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം ദുആയിൻ്റെ മര്യാദകൾ. ഇസ്തിഖ്ബാലുൽ ഖിബല, ഖിബലയിലേക്ക് മുന്നിടൽ. ഇഫ്തിതാഹുഹു ബിൽഹംദി ലില്ലാഹി, അല്ലാഹുവിന് ഹംദ് കൊണ്ട് തുടങ്ങുക, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തുടങ്ങുക ദുആ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തും സലാമും നബിയുടെ മേലിൽ പറയുക. വല്ലിഖ്ബാലു ഇലല്ലാഹി ബിത്തൗബ, തൗബ കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുക. ഇതെല്ലാം പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടതാണ്. ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. ചോദ്യം രണ്ട്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ബിളില്ലി അർശിഹി, അള്ളാഹുവിൻ്റെ തണൽ കൊണ്ട് തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകൾ, അതിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം, ഇമാമുൻ ആദിലുൻ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി വറജുലാനി തഹാബ്ബ ഫില്ലാഹി വഫ്തറഖ അലൈഹി ورجل ذكر الله خاليا ففالت عيناه من خشية الله تعالى ورجل دعته امرأة ذات منصب وجمال فقال
ഇന്നി അഖാഫുല്ലാഹ് വറജുലുൻ തസദ്ദഖ ലില്ലാഹി ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ അൻഫഖ യമീനുഹു. ഇതാണ് ആ ഏഴ് വിഭാഗം തണൽ ലഭിക്കുന്ന ആളുകൾ, അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. മൂന്നാമത്തെ ചോദ്യം, ഖുസൂസിയാത്തു ഹൗലുൽ കൗസർ, ഹൗലുൽ കൗസറിൻ്റെ പ്രത്യേകതകൾ. ഹൗലുൽ കൗസറിന് നിരവധി പ്രത്യേകതകൾ പറയുന്നുണ്ട്, അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രം എഴുതുക. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം, നുജീബ് ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം ഒന്ന്, ഇന്ന മിൻ അശരി നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമത്തി മൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ജനങ്ങളിൽ വെച്ച് മോശപ്പെട്ട ആളുകൾ അന്ത്യനാളിൽ ആരാണ്? അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ളവർ ആരാണ്? ഉത്തരം, അർറജുലു യഫ്ലി ഇലംറഅതിഹി വതഫ്ലി ഇലൈഹി സുമ്മ യൻശുറു ശിർറഹ, അഥവാ വൈവാഹിക ജീവിതത്തിലുള്ള രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തുന്നവനാണ് ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് അന്ത്യനാളിൽ ഏറ്റവും മോശപ്പെട്ടവൻ. ചോദ്യം രണ്ട്, മാദാ യജിബു അലൈന ഇദാ ഗളിബന ലിമസ്ലഹത്തിൻ ദീനിയ, ഒരു ദീനിയായ നന്മക്ക് വേണ്ടി നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് നിർബന്ധമാണ് എന്ത്? ഉത്തരം, അയ്യക്കൂന ഇൽഹാറുൽ ഗൽബി ലംന ഹുദൂദ മർലാത്തില്ല, നമ്മുടെ ദേഷ്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തി അതിൻ്റെ പരിധിയിൽ തന്നെ ഉണ്ടാവുക എന്നതാണ്. ചോദ്യം മൂന്ന്, അൽ ഗൈബത്തു മാഹിയ, ഗൈബത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം, അല്ലാ തക്റഹ നിഅമത അഖീക ولا تحب زوالها ولكنك تشتهي ان تحصل لك مثلها, നിന്റെ സഹോദരന്റെ നിയമത്തിൽ വെറുക്കാതിരിക്കുക, അത് നീങ്ങുന്നതിനെ ഇഷ്ടപ്പെടാതിരിക്കുക, എന്നാൽ അതുപോലെയുള്ള ഒന്ന് നിനക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇതാണ് ഗൈബത്ത്. ചോദ്യം നാല്, അവ്വലു മൻ യശ്റബു മിൻ ഹൗലി നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗലിൽ നിന്ന് ആദ്യമായി കുടിക്കുന്നവർ ആരാണ്? ഉത്തരം, ഹും ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിൽപ്പെട്ട ദരിദ്രരായ ആളുകളാണ്. ചോദ്യം അഞ്ച്, കൈഫിയത്തുൽ മീസാനി മാഹിയ, എന്താണ് മീസാൻ, മീസാൻ എങ്ങനെയുള്ളതാണ്? ഉത്തരം, ഹുവ മീസാനുൻ ഹിസ്രിയുൻ ലഹു ലിസാനുൻ വകഫതാൻ ഇഹ്ദാഹുമാ അന്നിയറതു വഹിയ അൽയുംന അൽമുഅദ്ദതു ലിൽഹസനാതി വൽഖറ മല്ലമതുൻ വഹിയ അൽയുസ്ര അൽമുഅദ്ദതു ലിസ്സയ്യിആത്ത്. ചോദ്യം ആറ്, അൽ അഹ്ദു ഖിസ്മാനി മാഹുമ, അഹ്ദ് രണ്ട് വിധമാണ് ഏതെല്ലാം? ഉത്തരം, അൽ അഹ്ദു ബൈനല്ലാഹി വഇബാദിഹി വൽ അഹ്ദു ബൈനല് ഇബാദ്, അല്ലാഹുവിൻ്റെയും അടിമയുടെയും ഇടയിലുള്ള അഹ്ദ്, മറ്റൊന്ന് അടിമകളുടെ ഇടയിലുള്ള അഹ്ദ്. ഇതാണ് രണ്ട് അഹ്ദ്. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം, നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം എന്നതാണ്. ചോദ്യം ഒന്ന്, ലൈസ ശദീദു ബിസ്സുറാതി വ ഇന്നമ ശദീദു അല്ലദി യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബി, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ, ദേഷ്യം വരുമ്പോൾ സ്വശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ. ചോദ്യം രണ്ട്, യദ്ഖുലുൽ ഫുഖറാഉ അൽജന്നത ഖബ്ലൽ അഗ്നിയാഇ
ബിഹംസി മിഅത്തി ആമിൻ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ധനികർ പ്രവേശിക്കുന്നതിൻ്റെ 500 വർഷം മുമ്പ് ദരിദ്രർ സ്വർഗത്തിൽ പ്രവേശിക്കും. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം നുറത്തിബു. നമുക്ക് തർത്തീബ് ചെയ്യാം അഥവാ ഓർഡറിലാക്കാം. ഇവിടെ ഡിസോർഡറിൽ നൽകിയ ഭാഗത്തെ ഓർഡറിലാക്കി മാറ്റുക എന്നതാണ്. നമുക്ക് അതിനെ ഓർഡറിലാക്കി തന്നെ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. വല്ലാഹു യബ്ഗളു അൻ തറക്ത സുആലഹു വതറബ്ന ആദമ ഹീന യുസ്അലു യഗ്ലബു. ഇതാണ് അതിനെ ഓർഡറിലാക്കി ശരിപ്പെടുത്തേണ്ടത്. ചോദ്യത്തിൻ്റെ 7-ാമത്തെ ഭാഗം നക്തുബു മഅനൽ കലിമാത്ത്. താഴെ കൊടുത്ത പദങ്ങളുടെ അർത്ഥം എഴുതുക. 1. മഖ്ദൂഷുൻ, മാന്തപ്പെട്ടത്. മഖ്ദൂഷ്, മാന്തപ്പെട്ടത്. ഉഖുവത്തുൻ, സാഹോദര്യം. ഉഖുവത്തുൻ, സാഹോദര്യം. 3. ഗലൂബുൻ, കൂടുതൽ കോപിക്കുന്നവൻ. ഖലൂബുൻ, കൂടുതൽ കോപിക്കുന്നവൻ. 4. കയ്യീസുൻ, ബുദ്ധിമാൻ. കയ്യീസുൻ, ബുദ്ധിമാൻ. നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അല്ലാഹു നമുക്ക് ഉന്നത മാർക്കോടുകൂടി വിജയം നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.